നമസ്കാരം കുടകൾ ഒഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദുബായിലേക്ക് വന്നിട്ടുള്ള രണ്ട് മൂന്ന് വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിലേക്ക് പോകാൻ നോക്കുന്ന ആളുകൾ ചെറിയ രീതിയിൽ ജോലിയും ചെറിയ ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം ദുബായിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി ദുബായിലേക്ക് ഒരു മാളിലേക്കാണ് ക്യാഷ്യർ വേക്കൻസി മെയിൽ കാൻഡിഡേറ്റിനെയാണ് അവർ തിരിച്ചും നോക്കുന്നത് ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അവർക്ക് വേണ്ടത് ആയിട്ട് അധികം എക്സ്പീരിയൻസ് ദുബായ് എക്സ്പീരിയൻസ് ഒന്നും അവർ ചോദിക്കുന്നില്ല കമ്പ്യൂട്ടർ നോളഡ് ഉണ്ടാവണം അതേപോലെ തന്നെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് മീൻസ് ഈ ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ് ധൃഹംസാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ തന്നെ കയറി പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ക്യാഷിയറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ ഉണ്ടാവും ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ക്യാഷിയറായിട്ട് അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ ഷെൽഫ് ബോയ് അതേപോലെ തന്നെ വരുന്നതാണ് ട്രോളി ബോയ് പിന്നെ ലോഡിങ് അൺലോഡിങ് ഈ ഒരു നാല് കാറ്റഗറികളിലായിട്ടാണ് സാലറി വരുന്നത് അപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് എങ്ങനെയാണ് അതിൻ്റെ സാലറി പോകുന്നത് എ ഇ ഡിയിലാണ് പറയുന്നത് അക്കോമഡേഷൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ നല്ല രീതിയിൽ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കുന്ന അത്ര വലിയ ക്വാളിഫൈഡ് അല്ലാത്ത സ്കിൽഡ് അല്ലാത്ത പ്രൊഫഷണൽ അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്യൂമും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് മാ കോപ്പി ഒരു ഫുൾ സൈസ് ഫോട്ടോ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരിക എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് ഷെയർ ചെയ്ത് തരിക സ്കാൻഡായിട്ട് സ്കാൻ കോപ്പി ആയിട്ട് അറ്റാച്ച്ഡ് ഒരു സിംഗിൾ പി ഡി എഫ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് നമ്മുടെ കൂടെ ഹോളിഡേയ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് വന്ന് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആലുവ അങ്കമാലി റൂട്ടിലാണ് കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് സെവൻ സീറോ ടു ഫൈവ് ടു നയൻ വൺ സിക്സ് സെവൻ ഫോർ അല്ലെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ ത്രീ എയിറ്റ് സിക്സ് സെവൻ ഫോർ ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വിളിച്ചാലും കിട്ടും ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അവർക്ക് വർക്ക് വിസി ആയിട്ട് തന്നെയാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കട്ടിങ്ങോ കാര്യങ്ങളോ വേറെ ഒന്നും തന്നെ വരുന്നില്ല ഒരു വർഷമൊക്കെ എന്താണെങ്കിലും അവിടെ തന്നെ ഒന്നും വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാണ് ആ വർക്ക് കോൺട്രാക്റ്റ് വരും ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ ലെറ്ററും കോൺട്രാക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വർക്ക് വിസി ആയിട്ട് തന്നെയാണ് കയറി പോകുന്നത് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കുവാണിതിൻ്റെ സർവീസ് ചാർജ് പറയുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയണം നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആളെ കൊടുക്കേണ്ടതാണ് ഒരു മൂന്ന് നാല് ദിവസം കഴിയത്തിനുള്ളിൽ തന്നെ ഇത് കൊടുക്കണം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേക്കൻസി ഫില്ലായി പോവും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായി ആണ് അധികം എക്സ്പെക്റ്റേഷനായിട്ട് വരരുത് ക്യാഷിയർക്ക് വരുന്ന മാക്സിമം സാലറി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറാണ് വരുന്നത് ഷെൽഫ് ബോയ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അതേപോലെ തന്നെ ബാക്കിയുള്ള കേസുകളിൽ ആയിരം പ്ലസ് മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പ്ലസ് മുന്നൂറ് ലോഡിംഗ് അൺലോഡിങ് ആണെങ്കിൽ ആയിരം പ്ലസ് മുന്നൂറ് അങ്ങനെയാണ് ട്രോളി ബോയ് ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പ്ലസ് മുന്നൂറ് അങ്ങനെയാണ് അതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ പറയുന്നത് താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വിളിക്കുക മെയിൽ അയക്കുക അല്ലെങ്കിൽ മെയിൽ അയക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് സബ്ജെക്ട് വെച്ചിട്ട് അയക്കണം ഇന്നതിലാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തരുകയാണെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാം ബാക്കി മറ്റു വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ റൂമിലേക്ക് വീഡിയോ ഷെയർ ചെയ്യും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് കാണുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് വളരെ ആത്മാർത്ഥതയായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതൽ എഡേസിന് വേണ്ടി സി സി രജീന്ദ്രൻ താങ്ക്